ഈ ജോജു ഈ സമരത്തിൽ പ്രതിഷേധം അറിയിച്ചപ്പോൾ ജോജുവിനെതിരെ ഇല്ല കഥകൾ പ്രചരിപ്പിച്ചു എന്ന ഭാഗം നമുക്ക് പരിശോധിക്കാം. അതിൽ ആദ്യ ഭാഗം താങ്കൾ പറഞ്ഞത് ജനജീവിതത്തെ തടസ്സപ്പെടുത്തും അല്ലെങ്കിൽ ഈ വഴിമുടക്കിക്കൊണ്ടുള്ള സമരത്തിനെതിരെയായിട്ടുള്ള ഒരു നിലപാടെന്ന നിലയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സി പി എമ്മിൻ്റെ നിലപാടാണോ, അതായത് വഴിമുടക്കിയുള്ള സമരങ്ങൾ പാടില്ല എന്നുള്ളത്? കർഷക സമരം അടക്കം രാജ്യത്തുണ്ടായിട്ടുള്ള ഇടതുപക്ഷം നേതൃത്വം കൊടുത്തിട്ടുള്ള പല സമരങ്ങളും ഇതുപോലെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. പല സമരങ്ങളും ഇതുപോലെ പൊതുമുതൽ നശിപ്പിക്കുന്ന ഘട്ടങ്ങളുണ്ട്, സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിന് മുൻപ് നടന്ന മുഴുവൻ കാര്യങ്ങളെയും വിസ്മരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ സമീപനം സ്വീകരിക്കുകയാണോ താങ്കൾ? അല്ലല്ലോ, ഞാൻ ആദ്യം പറഞ്ഞ വാചകം തന്നെ സമരത്തിനോട് ഞങ്ങൾക്ക് വിയോജിപ്പില്ല, സമര രീതികളോട് വിയോജിപ്പില്ല. പക്ഷേ അത് തിരഞ്ഞെടുക്കുമ്പോഴും തീരുമാനിക്കുമ്പോഴുമെല്ലാം അതിന് ചില സാമാന്യമായ മര്യാദകളുണ്ട്. ആ മര്യാദ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പാലിച്ചില്ല. ഒന്ന്, ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ വിഷയത്തിൽ സമരം ചെയ്യാനുള്ള ധാർമ്മികമായ അവകാശം കോൺഗ്രസിനില്ല. കാരണം ഇതിൻ്റെ പ്രയോക്താക്കൾ, ആദ്യമായി ഈ കാര്യം നടപ്പിലാക്കിയ ആളുകൾ കോൺഗ്രസ് തന്നെയാണ്. അത് ശക്തമായി ബി ജെ പി നടപ്പിലാക്കുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ കാണേണ്ടത്, ഇവിടെ ഒരു വഴിതടയൽ സമരം, സമരം ചക്രസമരം സമരം എല്ലാം നടത്താറുണ്ടല്ലോ, മിനിറ്റുകൾ ആണ് ആ സമരങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്. മാത്രവുമല്ല, ഇനി വഴിതടയൽ സമരം ഉൾപ്പെടെ സംഘടിപ്പിക്കുമ്പോൾ, ഇനി ഹർത്താലാവട്ടെ മറ്റു പ്രതിഷേധമാകട്ടെ അതെല്ലാം സംഘടിപ്പിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള അറിയിപ്പുകളുണ്ടാകും. അതിന് തിരഞ്ഞെടുക്കുന്ന ദിവസത്തിൻ്റെ പ്രാധാന്യമുണ്ടാകും. ഇന്ന് അധ്യയന വർഷം ആരംഭിക്കുകയും എല്ലാവരും കൂടുതൽ പുറത്തേക്കിറങ്ങുകയും ചെയ്യുന്ന ഒരു സമയത്ത്, ഒരു പീക്ക് ടൈമിലാണ് ഇത് സംഘടിപ്പിച്ചത് എന്ന് മാത്രമല്ല, സാധാരണഗതിയിൽ ആളുകൾ വഴി തടയുന്ന ഒരു സമരം നടത്തുകയാണെങ്കിൽ അത് ആകെ പ്രയാസമാകുകയാണെങ്കിൽ ക്രമസമാധാനത്തിൻ്റെ ഭാഗമായിട്ട് ആളുകളെ നീക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ അവർ ചെയ്തത് അതല്ലല്ലോ. ഇവിടെ അവർ വാഹനങ്ങൾ കുറുകയിടുകയായിരുന്നു. വ്യക്തിപരമായി ഇന്ന് ആ ബ്ലോക്ക് അനുഭവിച്ച ഒരു ആൾ കൂടിയാണ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. കാരണം വാഹനങ്ങൾ കുറുകെ ഇട്ടുകൊണ്ടാണ് ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. സജീഷ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് കാര്യങ്ങളിലാണ് ഇന്നത്തെ കോൺഗ്രസ് സമരത്തെ എസ് കെ സജീഷ് വിമർശിക്കുന്നത്. ഒന്ന്, ഈ ഉദാരവൽക്കരണ ലിബറലൈസേഷൻ നടപ്പാക്കിയ, ഉദാരവൽക്കരണ നയം നടപ്പാക്കിയ കോൺഗ്രസിനെ പോലൊരു പാർട്ടിക്ക് ഇപ്പോൾ ഈ പെട്രോൾ ഇന്ധനവില വർധനയിൽ സമരം നടത്താനുള്ള ധാർമ്മികമായ അവകാശമില്ല. രണ്ട്, ഇന്ന് നടത്തിയ സമരം ഒട്ടും തന്നെ ഔചിത്യത്തോടുകൂടി ആയിരുന്നില്ല. കാരണം കേരളപ്പിറവി ദിനമാണ്, ഒന്നര വർഷത്തിന് ശേഷം അധ്യയനം തുടങ്ങിയ ദിവസമാണ്. ഇന്ന് കൊച്ചി പോലൊരു നഗരത്തിൽ ഏറ്റവുമധികം ഗതാഗത സഞ്ചാരമുണ്ടാകുന്ന ഇടത്താണ് ഈ സമരം നടത്തിയിരിക്കുന്നത്. അവിടെ ജനങ്ങളെ അണിനിരത്തിയുള്ള സമരമായിരുന്നില്ല. റോഡുകൾക്ക് മേൽ കുറുകെ വാഹനങ്ങൾ നിർത്തി ജനജീവിതം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സമരമായിരുന്നു എന്നതാണ് ഒന്നാമത്തെ വിമർശനം. മറ്റൊന്ന്, ഈ സമരത്തിനോട്, അതായത് മണിക്കൂറുകൾ റോഡിൽ കിടക്കേണ്ടി വന്നതിൽ ക്ഷുഭിതനാവുകയും മറ്റു പലരും ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്ത ജോജു ന്യായമായ രീതിയിലാണ് ഇടപെട്ടതെന്ന അഭിപ്രായം സജീഷനുണ്ട്. കാരണം ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടില്ല, ഒരു അറിയിപ്പുകളൊന്നും നൽകാത്ത ഒരു സമരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനായി മാറുകയും, മാത്രമല്ല ജോജു ഈ പ്രതിഷേധം ഉയർത്തിയപ്പോൾ ജോജു ഒരു മദ്യപാനിയാണ്, മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നു, വനിതാ പ്രവർത്തകർ അസഭ്യം പറഞ്ഞു എന്നൊക്കെ ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഇല്ലാ വചനങ്ങൾ പറയുകയും ചെയ്തു. ഇത് കോൺഗ്രസിന് യോജിച്ച പണിയായില്ല എന്നാണ് സജീഷിന്റെ വിമർശനം. ശ്രീ ഗോപി, അതിന് ഒന്നൊന്നായിട്ട് മറുപടി പറയാനായിട്ടുള്ള സാഹചര്യം എനിക്ക് താങ്കൾ ഒരുക്കി തരണം. ഒന്ന്, എസ് കെ സജീഷിന് ഇതൊന്നും അറിവില്ലാത്ത, അത്തരം കാര്യവിവരമില്ലാത്ത ഒരാളല്ല, ബോധപൂർവം തന്നെ പറയുന്നതാണ്. അതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷമല്ലാതെ ആര് ചെയ്യുന്ന ഒന്നിനെയും അത് നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അംഗീകരിക്കാത്ത ഒരു വിഭാഗമാണ് ഇവർ. ഇനി ഒന്നാമത്, ഇത് ചെയ്യാനുള്ള ധാർമ്മിക അവകാശം കോൺഗ്രസ്സിനില്ല എന്നാണ് എസ് കെ സജീഷിൻ്റെ ഒന്നാമത്തെ വാദം. അതിന് രണ്ട് കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, ഉദാരവൽക്കരണവും രണ്ട്, വില നിയന്ത്രണാധികാരം വിട്ടുകൊടുത്തതും. ഈ ഒന്ന്, ഉദാരവൽക്കരണ നയവും ഈ നികുതി ഭീകരതയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് എസ് കെ സജീഷിന് മാത്രമേ അറിയുകയുള്ളൂ. എനിക്കെന്തായാലും ആ പാർട്ടി ക്ലാസ് കിട്ടാത്തതുകൊണ്ട് അറിയുകയില്ല. ഒന്ന്. ഇനി രണ്ട്, വില നിയന്ത്രണാധികാരം 2011 എണ്ണ കമ്പനികൾക്ക് വിട്ടുകൊടുത്ത യു പി എ സർക്കാരിൻ്റെ നടപടി കൊണ്ടാണോ ഇന്ന് 1 ലിറ്റർ പെട്രോളിന് ഏതാണ്ട് 111.10 രൂപയും ഡീസലിന് 104.94 രൂപയും എന്ന് എസ് കെ സജീഷ് വിചാരിക്കുന്നുവെങ്കിൽ എസ് കെ സജീഷ് ദയവ് ചെയ്ത് കുറേ കൂടെ അപ്ഡേറ്റഡ് ആകണം. അദ്ദേഹത്തിന് അറിവില്ലാഞ്ഞിട്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല. താങ്കൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ 1 ലിറ്റർ പെട്രോളിന് 111 രൂപയും 1 ലിറ്റർ ഡീസലിന് 104 രൂപയും അതിൻ്റെ ഒരുപാട് കണക്കുകളിലേക്ക് കടക്കുന്നില്ല. കടക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് എണ്ണ വിലയുടെ വർധനവല്ല,
ഇവിടെ ഉണ്ടാകുന്നത് നികുതി ഭീകരതയാണ്. ആ നികുതി ഭീകരതയെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നത്തെ ദിവസം വേണമെങ്കിലും ഒരു ലിറ്റർ പെട്രോളിന് 44.59 രൂപയ്ക്കും ഒരു ലിറ്റർ ഡീസലിന് 46.69 രൂപയ്ക്കും കൊടുക്കുവാൻ കഴിയും. ഇതാണ് അടിസ്ഥാന വിലയും റിഫൈനറി കോസ്റ്റ്. അടിസ്ഥാന വില എന്ന് പറയുന്നത് ഒരു ലിറ്റർ ക്രൂഡ് ഓയിലിന്റെ, അത് പെട്രോൾ ആയാലും ഡീസൽ ആയാലും, ഒരു ലിറ്റർ ക്രൂഡ് ഓയിലിന്റെ ഇന്നത്തെ ദിവസത്തെ അടിസ്ഥാന വില എന്ന് പറയുന്നത് വെറും 40.39 രൂപയാണ്. അതിനകത്ത് റിഫൈനറി പ്രോസസിങ് ചാർജ് എല്ലാം കൂടെ കൂട്ടിയിട്ട് 4.59 രൂപ പെട്രോളിന്, ഡീസലിന് 6.30 രൂപ. ഇതെല്ലാം കഴിഞ്ഞാൽ യഥാക്രമം 45 രൂപയ്ക്കും 46 രൂപയ്ക്കും പെട്രോളും ഡീസലും കൊടുക്കുവാൻ കഴിയും. പിന്നെ എന്തുകൊണ്ടാണ് ഈ 111.10 രൂപയും 104.94 രൂപയും ആകുന്നതെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായി പറഞ്ഞാൽ ബാക്കി അത്രയും നികുതിയാ സജീഷേ. കേന്ദ്ര സർക്കാരിന് കിട്ടുന്നത് 44.98 രൂപ. അതായത് ഈ രാജ്യത്ത് ഏറ്റവും ഉയർന്ന നികുതി 28 രൂപയാണ് എന്നിരിക്കെ നമ്മുടെ നാട്ടിലെ ഈ ഇപ്പൊ ഞാൻ പറയുന്നതിനെ സജീഷ് യഥാർത്ഥ സെൻസിൽ മനസ്സിലാക്കണം. ഇപ്പൊ വിമാനത്തിന്റെ വില, വിമാനം വാങ്ങാൻ നമ്മൾ തീരുമാനിച്ചാൽ ആ വിമാനത്തിന്റെ വില പെർ 100 ലാക്ക് ഡിവൈഡ് ചെയ്താൽ ആ വിമാനത്തിന് പോലും നമ്മൾ 28 രൂപ 100 രൂപയ്ക്ക് നികുതി കൊടുത്താൽ മതി. പക്ഷേ ഒരു ലിറ്റർ പെട്രോൾ വാങ്ങുന്നവന്റെ അവസ്ഥ, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ വരെ വാങ്ങുന്നതാണ്, അവൻ 44.98 രൂപ പെട്രോളിന് കേന്ദ്ര സർക്കാരിന് നികുതി കൊടുക്കണം. സംസ്ഥാന സർക്കാരിന് അത് വരുമ്പോൾ 24.50 രൂപ കൊടുക്കണം. ഡീസലിനാണെങ്കിൽ 46.69 രൂപയും 13.83 രൂപയും ഇത്ര ഉയർന്ന നികുതി കൊടുക്കേണ്ടി വരുന്ന ആ ബാധ്യതയ്ക്കെതിരായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ എണ്ണവില വർധനവാണ് വിഷയമെങ്കിൽ ഇവിടെ 2004 ഒരു ലിറ്റർ ഒരു ബാരൽ എണ്ണയുടെ വില 1600 രൂപയാണ്. അന്ന് ഒരു ലിറ്റർ എണ്ണയുടെ വില 33 രൂപയാണ്. അവിടെ നിന്ന് 2014 UPS സർക്കാർ ഇറങ്ങുന്ന ദിവസം ഒരു ബാരൽ എണ്ണയുടെ വില 6400 രൂപ, അന്ന് ഒരു ലിറ്ററിന്റെ വില 71 രൂപ. അവിടെ നിന്ന് 2021 ആണ്ടിലെത്തുമ്പോൾ 5643 രൂപ മാത്രം ഒരു ബാരലിനുള്ളപ്പോഴും, അതായത് 2014 വില കുറഞ്ഞിട്ടും നമുക്ക് ഒരു ലിറ്ററിന് 111 രൂപ കൊടുക്കേണ്ടി വരുന്നു. ആ അവസ്ഥക്കെതിരെ സംസാരിക്കണ്ടേ? അത് ആരുടെ കുഴപ്പമാ? കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളുടെ കുഴപ്പമല്ലേ? കേന്ദ്ര സർക്കാർ നടത്തുന്ന നികുതി ഭീകരതയുടെ കുഴപ്പമല്ലേ? 2019 കോവിഡ് മഹാമാരി പിടിപെട്ടപ്പോൾ ഈ ഓയിൽ കൺസംപ്ഷൻ വല്ലാണ്ട് കുറഞ്ഞു ആഗോളതലത്തിൽ. അപ്പോ ഒരു ബാരൽ എണ്ണയുടെ വില $0.1 വരെ എത്തിയിട്ടുണ്ട്. ശ്രീ ഗോപിക്ക് അറിയാമല്ലോ, പോയിന്റ് ഒരു പൈസയാണ് ഒരു ബാരൽ എണ്ണയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള വില. ആ ദിവസം പോലും അതിന്റെ ഗുണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് കിട്ടാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് 10.93 രൂപ കേന്ദ്ര നികുതിയും 3.33 രൂപ സംസ്ഥാന നികുതിയും വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് എണ്ണവില കുറവിന്റെ ആനുകൂല്യം കിട്ടാതിരിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച ഒരു സർക്കാരിനെതിരായിട്ട് സംസാരിക്കണ്ടേ സജീഷേ? അങ്ങനെ BJP ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആരെയാ വിമർശിക്കുന്നത്? കോൺഗ്രസിനെ. എന്തുകൊണ്ടാണ് BJP ഞങ്ങൾ സമരം നടത്തുമ്പോൾ സജീഷിനും സജീഷിന്റെ പാർട്ടിക്കും ഇത്രയേറെ പൊള്ളുന്നത്? അപ്പോ അത് നിങ്ങളുടെ ഈ മാസസത്തിലെ നടുക്കുള്ള എസ്സുകൾ മുഴുവൻ RSS എസ്സായതുകൊണ്ടാണോ നിങ്ങൾക്ക് അങ്ങനെ കയറി പൊള്ളുന്നത്? പിന്നെ ജോജുവിന്റെ വിഷയത്തിലേക്ക് വന്നാൽ, ആ വിഷയത്തിൽ ഇപ്പോ SK സജീഷ് ഞങ്ങളെ ഒരു സമരത്തിന്റെ പിന്നെ ധാർമ്മികതയെ പറ്റി പഠിപ്പിക്കുമ്പോൾ 2011 തൊട്ട് 2016 വരെ ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചപ്പോൾ 76 ഹർത്താലുകൾ നടത്തിയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. സദ്ദാം ഹുസൈൻ കൊല്ലപ്പെട്ടപ്പോൾ പിറ്റേന്ന് ഹർത്താൽ നടത്തിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ആ പാർട്ടിക്കാരാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഇനി ഞാൻ ഒരു കാര്യത്തെ വെച്ച് മറ്റൊരു കാര്യത്തെ നീതീകരിക്കുകയല്ല. ഇവിടെ മട്ടന്നൂരിൽ സജീഷ് കേട്ടിട്ടുണ്ടാകും, സജീഷിന് അറിയാവുന്ന ജില്ലയാണല്ലോ, അവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല കണ്ണൂരേക്ക്. മട്ടന്നൂർ ജില്ലയിൽ CPMഉം CITUഉം നടത്തിയ ഒരു ഹർത്താലിനിടയിൽ ഒരു KSRTC ബസ് കത്തിച്ചു സജീഷെ. കത്തിച്ചിട്ട് 4 പേരാണ് അന്ന് ഹർത്താലിനിടയിൽ കൊല്ലപ്പെട്ടത്. വളരെ നിരാലംബരായ ആളുകളല്ലേ, എന്തിനാ കൊന്നത്? പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം പറയുമ്പോൾ, സജീഷൊക്കെ SFIയുടെ പ്രവർത്തനായിരിക്കുമ്പോഴല്ലേ TP ശ്രീനിവാസൻ എന്ന് പറയുന്ന ലോകം ബഹുമാനിക്കുന്ന മലയാളിയായ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അംഗത്തെ കരണത്തടിച്ച് SFI നേതാക്കന്മാരുള്ള സ്ഥലം നിങ്ങളല്ലേ? പിന്നെ നിങ്ങൾ നടത്തുന്ന സമരം ഇപ്പൊ, ഇന്ന് ഞാൻ ഒരൊറ്റ കാര്യം പറയാം ശ്രീ ഗോപി, ഇന്ന് ജോജു എന്ന് പറയുന്ന ആള് തിരിച്ച് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ചില്ല് തകർന്നിട്ടുണ്ട്. അത് ഒഴിവാക്കേണ്ടുന്ന സാഹചര്യം തന്നെയായിരുന്നു. പക്ഷേ അതിനകത്ത് ഞങ്ങൾക്ക് പങ്കില്ല. ഇനി ആർക്കെങ്കിലും പങ്കുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ അവർക്കെതിരെ ഞങ്ങൾ ആലോചിച്ച് നടപടിയെടുക്കുകയും ചെയ്യും. അതിനകത്തൊരു തർക്കവുമില്ല. പക്ഷേ അപ്പോഴും ജോജു കോൺഗ്രസിന്റെ ഒരു സമരത്തിനിടയ്ക്ക് വന്നതുകൊണ്ടാണ് സ്വന്തം വാഹനത്തിൽ തിരിച്ചു വീട്ടിൽ പോകാൻ പറ്റിയത്. ആ സ്ഥാനത്ത് സജീഷിന്റെ പാർട്ടിയുടെ ഒരു സമരമായിരുന്നു അവിടെ നടക്കുന്നതെങ്കിൽ ഈ ജോജു എന്ന് പറയുന്ന മനുഷ്യൻ 55 കഷ്ണങ്ങളായിട്ട് വീട്ടിലേക്ക് പോകുമായിരുന്നു. വെറുതെ ആലങ്കാരികമായിട്ട് ഞാൻ പറഞ്ഞതല്ല. സജീഷിന് തൊട്ടപ്പുറത്തെ ജില്ലയിൽ അരയിൽ ശുക്കൂറിനെ നന്നായിട്ട് അറിയാലോ.
അരയിൽ ഷുക്കൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിന്ന് നമുക്കിടയിൽ ജീവനോടെ ഇല്ല. എന്താണ് ആ ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റ്? നിങ്ങളുടെ ജയരാജനും രാഗേഷും ഒക്കെ സഞ്ചരിച്ചിരുന്ന വണ്ടി, ആ വണ്ടി അവരുടെ ഫുട്ബോൾ പൊട്ടിച്ചു, കയറി ഇറങ്ങി പൊട്ടിച്ചു, തർക്കമുണ്ടായി. ജയരാജൻ സഞ്ചരിച്ചിരിക്കുന്ന വണ്ടിയുടെ പുറകിലൊന്ന് അടിച്ചു, അത്രേ ചെയ്തോളൂ. വണ്ടി തകർത്തിട്ടില്ല, ഒന്ന് തട്ടി. തട്ടിയതിന്റെ പേരിൽ ആ ചെറുപ്പക്കാരന് ഒരു വയൽ വരമ്പില് എല്ലാ ആളുകളും നോക്കി നിൽക്കെ പൊതുവിചാരണ നടത്തി വധശിക്ഷ വിധിച്ച പാർട്ടിയുടെ ആളുകൾ വൈകുന്നേരം ഞങ്ങളെ വന്നിട്ട് ധാർമ്മിക ക്ലാസ് എടുക്കേണ്ട. അവിടെ ജോജു എന്ന് പറയുന്ന ഫിലിം ആക്ടർ, അയാളെ ഒരു അഭിനേതാവ് എന്ന നിലയിൽ അയാളോട് എല്ലാ ബഹുമാനവും ഉണ്ട്. പക്ഷെ ഇന്ന് അദ്ദേഹം കാട്ടിയതോട് അത് ഒരു തരത്തിലും അംഗീകരിക്കുവാനോ നീതീകരിക്കുവാനോ കഴിയുകയില്ല.